വിശ്വാസിയായ സ്തുതിയാരികട്ടെ. വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 7:28. എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈശോയും നമ്മളും തമ്മിലുള്ള ജീവിതത്തിലെ വലിയൊരു വ്യത്യാസം എന്താണ് എന്ന് ഇന്നത്തെ വചനത്തിലെ കൃത്യമായിട്ട് ഈശോ പറഞ്ഞു തരിക. പിതാവിനെ അറിഞ്ഞ് ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനായി ഈശോ. അവൻ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് പിതാവുമായിട്ട് സ്നേഹത്തിലായിരുന്നുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ടു ജീവിച്ച് തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ അറിയാനായിട്ട് പറ്റുന്നില്ല. അറിയാതെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നത്? അറിയുന്ന ഒന്നിനെ മാത്രമേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റുന്നത്. അപ്പനെയും അമ്മയെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ അവരെ നമുക്ക് അറിയണം. അതേപോലെയാ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കണം. ദൈവത്തെ അറിയാത്തിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. വാക്കുകൊണ്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ ചിന്തയിലും എൻ്റെ പ്രവൃത്തിയിലും ഒരിക്കലും ഈ ഒരു സ്നേഹം കാണുകയില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു പോരായ്മ പരിഹരിക്കണം എന്നാണ് എൻ്റെ ഈശോ എന്നോട് പറഞ്ഞത്. ഈ പോരായ്മ പരിഹരിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനായിട്ട് എങ്ങനെയാണ് ദൈവത്തെ അറിയാനായിട്ട് എനിക്ക് പറ്റുക? തമ്പുരാൻ്റെ വചനം വായിക്കണം. വചനമാകുന്ന ഈശോയെ അറിയാനായിട്ട് പറ്റണം. വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വായിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥം വായിക്കണമെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് മാത്രം എനിക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആത്മാവിൻ്റെ അഭിഷേകം വേണം. ആത്മാഭിഷേകത്താൽ നിറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് ഈശോ ചെയ്തതും അതുതന്നെയല്ലേ? രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥനയിൽ പിതാവുമായിട്ട് ഒന്നായിട്ടിരുന്ന അവൻ്റെ ജീവിതത്തിൽ ആ സ്നേഹം അനുഭവിക്കുവാനായിട്ട്, ആ സ്നേഹം പങ്കുവച്ചു കൊടുക്കുവാനായിട്ട് അവന് സാധിച്ചത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവത്തെ അറിയാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ആ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.